മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുക്കാൻ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 20-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1901 ജനുവരി 1 മുതൽ 2000 ഡിസംബർ 31 വരെയുള്ള കാലയളവാണ് നമ്മൾ 20-ാം നൂറ്റാണ്ട് എന്നുള്ള കാലയളവിൽ വിടുക. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതൊക്കെ ആണ് നമുക്ക് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബേസാണ്. അതായത് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് 1905 മുതൽ 1947 വരെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ. 1905 ബംഗാൾ വിഭജനം മുതൽ 1947 ഇൻഡിപെൻഡൻസ് ആക്ട്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളത് ഓർഡറിൽ നോക്കുകയാണെങ്കിൽ 1905 ബംഗാൾ വിഭജനം, 1906 മുസ്ലിം ലീഗ്, 1907 സൂററ്റ് പിളർപ്പ്, 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം, 1913 ഗദ്ദാർ പാർട്ടി, 1916 ഹോം റൂൾ പ്രസ്ഥാനം, ഇങ്ങനെ 1942 ക്രിപ്സ് മിഷൻ ക്വിറ്റ് ഇന്ത്യ, 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, മൗണ്ട് ബാറ്റൺ പദ്ധതി, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1905 ബംഗാൾ വിഭജനം. അപ്പോൾ ബംഗാൾ എന്ന് പറഞ്ഞാൽ അതിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബംഗാളാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉദാഹരണമായിരുന്നു ഇത്, ബംഗാൾ വിഭജനം. ഈ ബംഗാൾ വിഭജനം നടന്നിട്ടുള്ളത് 1905 ജൂലൈ 20-നാണ്. അത് നടത്തിയിട്ടുള്ളത് കേഴ്സൺ പ്രഭുവാണ്. ഇനി ഈ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻറ്റോ സെക്കൻഡാണ്. അപ്പോൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് 1905 ജൂലൈ 20 നടപ്പിലാക്കിയ വൈസ്രോയി കേഴ്സൺ പ്രഭുവും 1905 ഒക്ടോബർ 16 ഈ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻറ്റോ സെക്കൻഡുമാണ്. ഇനി ഒക്ടോബർ 16 കാര്യം പറയുമ്പോൾ ഒക്ടോബർ 16 ബംഗാൾ മുഴുവനും വിലാപദിനമായിട്ട് ആചരിച്ചത്. ഒക്ടോബർ 16. കൂടാതെ ബംഗാളിലെ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ബംഗാൾ മുഴുവനും ഒക്ടോബർ 16 രാഖിബന്ധൻ ദിനമായിട്ട് ആചരിക്കേണ്ടായി. ഈ രാഖിബന്ധൻ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറാണ്. പിന്നെ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത് 1911 ഹാർഡിഞ്ച് സെക്കൻഡ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പോയിൻ്റ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാളാണ്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നടന്നിട്ടുള്ളത് 1905 ജൂലൈ 20 നടത്തിയത് കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 മിൻറ്റോ സെക്കൻഡാണ് ആ സമയത്തെ വൈസ്രോയി. പിന്നെ ഒക്ടോബർ 16 വിലാപദിനമായിട്ട് ആചരിച്ചത് ബംഗാളിൽ. പിന്നെ രാഖിബന്ധൻ ദിനമായിട്ട് ആചരിച്ചതും ഒക്ടോബർ 16 തന്നെയാണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തിട്ടുള്ളത് 1911 ഹാർഡിഞ്ച് സെക്കൻഡാണ്. ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ഹാർഡിഞ്ച് സെക്കൻഡും ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ബംഗാൾ വിഭജനത്തിൻ്റെ കാലയളവിൽ കോൺഗ്രസ് ആരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, സ്വദേശ വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് സ്വദേശി പ്രസ്ഥാനത്തിനുണ്ടായിരുന്നത്. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്നുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ളത് കൃഷ്ണകുമാർ മിത്ര. പിന്നെ ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേ മാതരം മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പേരായിട്ടാണ്. പിന്നെ സ്വദേശി പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ വൈസ്രോയി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കേഴ്സൺ പ്രഭുവാണ്. പിന്നെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് പ്രഫുല്ല ചന്ദ്ര റോയ് എന്ന് പറയുന്ന വ്യക്തി ആണ് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സും ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസും സ്ഥാപിച്ചത്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ. പിന്നെ ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഓഗസ്റ്റ് 7 എന്തായിട്ട് കൈത്തറി ദിനം, ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിച്ചത്. ഇത് ആചരിക്കാൻ തുടങ്ങിയത് 2015 മുതലാണ്. അപ്പോൾ നമ്മൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, സ്വദേശ വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുക. വന്ദേ മാതരം മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് സ്വദേശി പ്രസ്ഥാനത്തിനെയാണ്. കേഴ്സൺ പ്രഭുവാണ് ആ സമയത്തുണ്ടായിരുന്ന വൈസ്രോയി.
PC Royana, Bengal Sodeshi Stosum, Bengal Chemical and Pharmaceuticalsum Stavichada, August 7th, Deshiya Kaitari Dinamaita Jirikinada, Ada Jirikan Ranga, and Dieti Padinanjumudalana, Sodeshi Prasthanatinde Smaranartha Eternal in the Agoshikinada, Kaitari Dinam, Deshiya Kaitari Dinam, Agoshikinada. I am going to go to the next one. Bangladesh in the Alastana Itla, Dakil Vichitana, Muslim League Rubigirikinada, Stabagare, Agagan and Nawab Selimulla, Agagan and Nawab Selimulla. Muslim League in the first president day, Agaganana, Muslim League in the first president day, Agaganana. Ini Ayrithitolayrithi Padinarle, Lucknow Pact Opuakinada, Muslim League, Congress in the Milana, Ayrithitolayrithi Padinarle, Lucknow Pact Opuakinada, Muslim League, Congress in the Milana, you are Michi Pravartika and the Laru, Pact another, Lucknow Pact. Ayrithitolayrithi Muppadile, Muslim League Sammel Nathil Vichitana, Alhabadil Nadanatilla, Muslim League Sammel Nathil Vichitana, Prathegir Astrava the Munichida, the Muslim Alkumatra Maitre Prathegir Astrava the Munichitilla. In 1930, Allahabad സമ്മേളനത്തിൽ വെച്ചിട്ടാണ് മുഹമ്മദ് ഇഖ്ബാലാണ് പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിക്കുന്നത്. ഇനി 1940 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ദ്വിരാഷ്ട്രവാദം അല്ലെങ്കിൽ ട്യുനേഷൻ തിയറി അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിക്കുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് പ്രത്യേക ട്യുനേഷൻ തിയറി അല്ലെങ്കിൽ ദ്വിരാഷ്ട്രവാദം അവതരിപ്പിക്കുന്നത് 1940 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇനി മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിക്കുന്നത് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് 1946 ഓഗസ്റ്റ് 16 ആണ് അതിൻ്റെ മുദ്രാവാക്യമായിരുന്നു വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ എന്നുള്ളത് ഡയറക്റ്റ് ആക്ഷൻ ഡേയുടെ മുദ്രാവാക്യമായിരുന്നു ഇനി പാകിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സ്വതന്ത്രമാകുന്നത് 1947 ഓഗസ്റ്റ് 14 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വതന്ത്രമാകുന്നത് പാകിസ്ഥാൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ചൗധരി റഹ്മത്തലിയാണ് പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് ഇനി പാകിസ്ഥാൻ എന്ന പദത്തിൻ്റെ ഉറുദു അർത്ഥം വിശുദ്ധിയുടെ നാട് അല്ലെങ്കിൽ ശുദ്ധമായ നാട് എന്നാണ് പി ഫോർ പഞ്ചാബ് എ ഫോർ അഫ്ഗാനിസ്ഥാൻ കെ ഫോർ കാശ്മീർ എസ് ഫോർ സിന്ധ് ടാൻ ഫോർ ബലൂചിസ്ഥാൻ ഇനി പാകിസ്ഥാൻ്റെ ഫസ്റ്റ് ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് അലി ജിന്നയാണ് ഇനി പാകിസ്ഥാൻ്റെ പ്രവാചകനാണ് ആരെ മുഹമ്മദ് ഇഖ്ബാൽ പാകിസ്ഥാൻ്റെ തത്വചിന്തകനാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ആണ് ലിയാഖത്ത് അലി ഖാൻ പാകിസ്ഥാൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റ് ആണ് ഇസ്കന്ദർ മിർസ പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ്റെ പ്രവാചകൻ മുഹമ്മദ് ഇഖ്ബാൽ പാകിസ്ഥാൻ്റെ തത്വചിന്തകൻ സർ സെയ്ദ് അഹമ്മദ് ഖാൻ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ലിയാഖത്ത് അലി ഖാൻ പാകിസ്ഥാൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റ് ഇസ്കന്ദർ മിർസ ഇനി മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുഹമ്മദ് അലി ജിന്നയാണ് 1929 പതിനാലിന് തത്വങ്ങൾക്ക് രൂപം നൽകിയത് 1929 മുഹമ്മദ് അലി ജിന്നയാണ് പിന്നെ 1940 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട് ട്യുനേഷ്യൻ തിയറി അവതരിപ്പിച്ചതും ആരാണ് മുഹമ്മദ് അലി ജിന്നയാണ് ഇനി 1907 സൂററ്റ് പിളർപ്പ് നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സംഭവത്തെയാണ് നമ്മൾ പറയുന്നത് സൂററ്റ് പിളർപ്പ് അല്ലെങ്കിൽ സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഈ സൂററ്റ് പിളർപ്പ് നടന്നിട്ടുള്ളത് 1907 സൂററ്റ് വെച്ചിട്ടുള്ള സമ്മേളനത്തിലാണ് അതിൻ്റെ അധ്യക്ഷൻ രാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു സൂററ്റ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ
അപ്പോൾ മിതവാദികളും തീവ്രവാദികളുമായിട്ട് രണ്ടായി പിരിയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്രവാദി വിഭാഗത്തിൻ്റെ ആവശ്യങ്ങളായിരുന്നു സ്വരാജ്യം, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കൽ എന്നിവ. ഇത് മിതവാദികൾ അംഗീകരിച്ചില്ല. അവരൊരു പാസീവ് റെസിസ്റ്റൻസിനെയാണ് അവർ പിന്തുണച്ചത്. അങ്ങനെ അതൊരു സ്പ്ലിറ്റിലേക്ക് വഴിതെളിക്കുകയാണ് ഉണ്ടായത്. സ്പ്ലിറ്റിന് ശേഷം INC നിയന്ത്രണം അല്ലെങ്കിൽ INC നേതൃത്വം മിതവാദികളുടെ കയ്യിലായിരുന്നു. മിതവാദികളിലെ നേതൃത്വം വഹിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയും തീവ്രവാദികളുടെ നേതൃത്വം ലാൽ പാൽ ബാലനേരായിരുന്നു. ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റോയ്, പാൽ എന്ന് പറഞ്ഞാൽ ബിപിൻ ചന്ദ്രപാൽ, ബാൽ എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലക്. ലാൽ പാൽ ബാൽ എന്നിവരായിരുന്നു തീവ്രവാദികളിലെ നേതൃത്വം. ഇനി ഇവർ തീവ്രവാദികളും മിതവാദികളും ഒന്നാവുന്ന സമ്മേളനം 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇവർ രണ്ട് വിഭാഗക്കാരും ഒന്നിക്കുന്നത്. 1916 ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ AC മജൂംദാർ ആയിരുന്നു. അപ്പോൾ നമ്മൾ 1907 സൂററ്റ് പിളർപ്പ് നടന്നിട്ടുള്ളത്. INC മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനമാണിത്, സൂററ്റ് സമ്മേളനം. സൂററ്റ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ രാഷ് ബിഹാരി ഘോഷാണ്. മിതവാദികളുടെ നേതൃത്വം ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. തീവ്രവാദികളുടെ നേതൃത്വം ലാലാ ലജ്പത് റോയ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക് എന്നിവരായിരുന്നു. ഇനി സ്പ്ലിറ്റിന് ശേഷം INC നിയന്ത്രണം മിതവാദികളുടെ കയ്യിലായിരുന്നു. 1916 ലക്നൗ സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത്. അതിൻ്റെ അധ്യക്ഷൻ, ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ AC മജൂംദാർ ആയിരുന്നു. അപ്പോൾ 1905 നമ്മൾ പറഞ്ഞു ബംഗാൾ വിഭജനം, 1906 മുസ്ലിം ലീഗ് രൂപീകൃതമായി, 1907 സൂററ്റ് സ്പ്ലിറ്റ് നടന്നു, 1909 മിൻഡോ മോർലി ഭരണപരിഷ്കാരം നടക്കുന്നത്, 1909. അപ്പോൾ മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മിൻഡോ പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലി പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളെയാണ് നമ്മളെന്ന് പറയുന്നത്, മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്ന് പറയുന്നത്. ഇത് ഈ ഭരണപരിഷ്കാരത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട്. 1909 എന്നറിയപ്പെടുന്നത് ഈ മിൻഡോ മോർലി ഭരണപരിഷ്കാരത്തെയാണ്. അപ്പോൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള മെയിനായിട്ടുള്ള രണ്ട് ഭരണപരിഷ്കാരങ്ങളാണ്. ഒന്ന്, മുസ്ലിങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച് നൽകി. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച് നൽകിയ ഭരണപരിഷ്കാരം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മിൻഡോ മോർലി ഭരണപരിഷ്കാരം അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. പിന്നെ രണ്ടാമത്തെ ഒരു പരിഷ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലേക്ക് രണ്ട് ഇന്ത്യക്കാരനെയും നിയമിക്കാനുള്ള ഉത്തരവായി. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലേക്ക് രണ്ട് ഇന്ത്യക്കാരനെയും നിയമിക്കാൻ ഉത്തരവായത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് അനുസരിച്ചിട്ടാണ്. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഗദ്ദാർ പാർട്ടിയാണ്. ഗദ്ദാർ പാർട്ടി രൂപീകരിക്കുന്നത് 1913. ഗദ്ദാർ പാർട്ടി രൂപീകരിക്കുന്നത്, ഗദ്ദാർ എന്ന വാക്കിനർത്ഥം വിപ്ലവം എന്നാണ്. ഗദ്ദാർ എന്ന വാക്കിനർത്ഥം വിപ്ലവമാണ്. 1913 നവംബർ 1 ഗദ്ദാർ പാർട്ടി രൂപീകരിക്കുന്നത്. ഗദ്ദാർ എന്ന വാക്കിനർത്ഥം വിപ്ലവം എന്നാണ്. ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് USA സാൻ ഫ്രാൻസിസ്കോ ആണ്. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച വ്യക്തി ലാലാ ഹർദയാലാണ്. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച വ്യക്തി ലാലാ ഹർദയാലാണ്. ഇനി ഗദ്ദാർ പാർട്ടിയുടെ മുൻകാല നാമമാണ് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നുള്ളത് ഗദ്ദാർ പാർട്ടിയുടെ മുൻകാല നാമമായിരുന്നു. ഇനി ഇതിൻ്റെ ലക്ഷ്യം, ഗദ്ദാർ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു. ഗദ്ദാർ പാർട്ടിയുടെ ലക്ഷ്യം. പിന്നെ ഈ 1948 ഗദ്ദാർ പാർട്ടി പിരിച്ചുവിടുന്നത്. പിന്നെ ഇതിൽ റയറായിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോമതകമാരു എന്ന് പറയുന്ന ഒരു വിപ്ലവം. അത് 1914 ഉണ്ടായിട്ടുള്ളതാണ്. ഇത് ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേതാണ്? ഗദ്ദാർ പാർട്ടിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞത് സൂററ്റ് പിളർപ്പുണ്ടായിട്ടുള്ള 1907 സൂററ്റിൽ വെച്ചിട്ട് രാഷ് ബിഹാരി ഘോഷാണ് അതിൻ്റെ അധ്യക്ഷൻ. മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. തീവ്രവാദികളുടെ നേതാവ് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക് എന്നിവരായിരുന്നു. സ്പ്ലിറ്റിന് ശേഷം INC നിയന്ത്രണം മിതവാദികളുടെ കയ്യിലായിരുന്നു. 1916 ലക്നൗ സമ്മേളനത്തിലാണ് തീവ്രവാദികളും മിതവാദികളും ഒന്നിച്ചത്. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ AC മജൂംദാർ ആയിരുന്നു.
പിന്നെ മിൻഡോ മോർലി ഭരണപരിഷ്കാരം നടന്നിട്ടുള്ളത് 1909 അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മിൻഡോ പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലി പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഭരണപരിഷ്കാരമാണ്. അതിൻ്റെ മെയിൻ രണ്ട് പരിഷ്കാരങ്ങളാണ് ഒന്ന് മുസ്ലിങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചു, പിന്നെ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് രണ്ട് ഇന്ത്യക്കാരനെയും നിയമിക്കാനുള്ള ഉത്തരവായത് മിൻഡോ മോർലി ഭരണപരിഷ്കാരത്തിലൂടെയാണ്. ഇനി 1913 നവംബർ 1 ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. ഗദ്ദാർ എന്ന വാക്കിൻ്റെ അർത്ഥം വിപ്ലവം എന്നാണ്. ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോ ആണ്, USA. ലാലാ ഹർദയാലാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ. അതിൻ്റെ മുൻകാല നാമം പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നാണ്. ഫസ്റ്റ് പ്രസിഡൻ്റ് സോഹൻ സിംഗ് ബക്ന, ഗദ്ദാർ പാർട്ടിയുടെ ഫസ്റ്റ് പ്രസിഡൻ്റ് സോഹൻ സിംഗ് ബക്ന. ഇനി ഗദ്ദാർ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുക, ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുക എന്നായിരുന്നു. 1948 ഗദ്ദാർ പാർട്ടി പിരിച്ചുവിട്ടത്.